നമസ്കാരം. ആലുവയിൽ ഇതര മതസ്ഥനെ പ്രണയിച്ചതിന്റെ പേരിൽ പിതാവ് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ 10-ാം ക്ലാസ്സുകാരി ഫാത്തിമയ്ക്ക് യാത്രാ മുഴിയുക ജന്മനാട്. ദുരഭിമാനത്തിന്റെ പേരിൽ പിതാവ് സ്വന്തം മകളുടെ ജീവൻ എടുത്തപ്പോൾ ആലങ്ങാട് മറിയപ്പടിക്കാർക്ക് നഷ്ടമായത് ചിരിച്ചു കളിച്ച് തങ്ങളുടെ മുന്നിലൂടെ ഓടി നടന്നിരുന്ന 15-കാരിയെയാണ്. നെഞ്ചു നീറുന്ന വേദനയോടെയാണ് നാട് ഫാത്തിമയെ യാത്രയാക്കിയത്. നാട്ടുകാരും സഹപാഠികളും ഫാത്തിമയെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തി. ഫാത്തിമ എന്ന 10-ാം ക്ലാസ്സുകാരി നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇനി കണ്ണീരോർമ്മയാവുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി അത്യാസന്ന നിലയിൽ കഴിഞ്ഞ ഫാത്തിമ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. വൈറ്റിലയിലുള്ള മാതൃഗൃഹത്തിലെ പൊതുദർശനത്തിന് ശേഷം കലൂർ കറുകപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഉച്ചയ്ക്ക് 2:45 ഫാത്തിമയുടെ ഖബറടക്കം നടന്നു. ഇതര മതസ്ഥനെ പ്രണയിച്ചതിന്റെ പേരിലാണ് പെൺകുട്ടിയെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്തത്. കഴിഞ്ഞ മാസം 29-ന് ഞായറാഴ്ചയായിരുന്നു കേരളത്തെ നടുക്കിയ കൊടും ക്രൂരത അരങ്ങേറിയത്. ഒടുവിൽ കഴിഞ്ഞ 10 ദിവസമായി അത്യാസന്ന നിലയിൽ കഴിഞ്ഞ ഫാത്തിമ ഇന്നലെ മരണത്തിന് കീഴടങ്ങി. ആശുപത്രിയിൽ വെച്ച് ഫാത്തിമ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി കേസിൽ കുട്ടിയുടെ പിതാവ് അബീസിന് കുരുക്കാകും. വാപ്പ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ബലമായി വായിലേക്ക് കളനാശിനി ഒഴിക്കുകയായിരുന്നു എന്നാണ് ഫാത്തിമ മരണക്കിടക്കയിൽ നിന്നും മൊഴി നൽകിയത്. ഒക്ടോബർ മാസം 29-ന് ഞായറാഴ്ച സഹപാഠിയായ ഇതര മതത്തിൽപ്പെട്ട ആൺകുട്ടിയുമായുള്ള പ്രണയത്തെ ചൊല്ലി പിതാവ് അബീസ് മകളെ ചോദ്യം ചെയ്തു. ഒടുവിൽ മകളെ കമ്പിവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം അച്ഛൻ കളനാശിനി കുട്ടിയുടെ വായിലേക്ക് ബലമായി ഒഴിക്കുകയായിരുന്നു. അമ്മയും സഹോദരനെയും ബലം പ്രയോഗിച്ച് വീടിന് പുറത്താക്കിയിട്ടായിരുന്നു ക്രൂരത. മകളുടെ പ്രണയബന്ധം അറിഞ്ഞ പിതാവ് ഫോൺ ഉപയോഗിക്കുന്നതിനടക്കം ഫാത്തിമയെ നേരത്തെ വിലക്കിയിരുന്നു. പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് പെൺകുട്ടി സഹപാഠിയുമായുള്ള സൗഹൃദം തുടർന്നതോടെയാണ് പിതാവ് മകളെ ആക്രമിച്ചത്. കമ്പിവടികൊണ്ട് അടിച്ച് കൈയും കാലും ഒടിച്ച ശേഷം പിന്നാലെ പച്ചക്കറിക്ക് തളിക്കുന്ന കീടനാശിനി പെൺകുട്ടിയുടെ വായിലേക്ക് ബലമായി ഒഴിക്കുകയായിരുന്നു. ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉള്ളിൽ ചെന്ന കളനാശിനി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ നവംബർ 1 പെൺകുട്ടിയുടെ പിതാവായ അബീസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്ന് തന്നെ പിടികൂടുകയും ചെയ്തിരുന്നു. സ്വകാര്യ കമ്പനിയിലെ ഏജന്റാണ് പിതാവ് അബീസ്. ഫാത്തിമ എല്ലാവരോടും നന്നായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നുവെന്ന് മറിയപ്പടി വാർഡ് മെമ്പർ സൂസൻ വർഗീസും പറഞ്ഞു. പെൺകുട്ടിക്ക് ഇതര മതസ്ഥനുമായി പ്രണയമുണ്ടായിരുന്നുവെന്നതാണ് അബീസിനെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്നാൽ അബീസ് കുഴപ്പക്കാരനായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ആലുവ രാജശ്രീ SM മെമ്മോറിയൽ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഫാത്തിമ. വൈറ്റില സ്വദേശി ആഷിലയാണ് മാതാവ്. മുഹമ്മദ് ഫൈസ്, ഫാത്തിഹ എന്നിവർ സഹോദരങ്ങളാണ്.